വീട്ടിൽ എൽ ഇ ഡി ബൾബുകൾ ഉപയോഗിക്കാത്തവർ ആരുണ്ടാവില്ല അല്ലേ ഒരു കാലത്ത് നമ്മൾ സാധാരണ ഫിലമെൻ്റ് ബൾബുകൾ ഉപയോഗിച്ചിരുന്നു പിന്നെ സി എഫ് എൽ ആയി ഇന്ന് എൽ ഇ ഡി ബൾബാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് വളരെ തുച്ഛമായ ഇലക്ട്രിസിറ്റി ഉപഭോഗമേ ഈ ഒരു എൽ ഇ ഡി ബൾബിനുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള എൽ ഇ ഡി ബൾബുകൾ ഇന്ന് പല രീതിയിൽ വിപണിയിലുണ്ട് അത്തരത്തിൽ നമുക്ക് എൽ ഇ ഡി ബൾബായിട്ട് ക്യാമറ ആയിട്ട് വരെയും ഉപയോഗിക്കാവുന്ന ബൾബുകളുണ്ട് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ അത്തരത്തിലുള്ള മൂന്ന് എൽ ഇ ഡി ബൾബുകളാണ് പരിചയപ്പെടാൻ പോകുന്നത് ആദ്യം നമുക്കേവർക്കും വീട്ടിൽ ഉപകാരപ്പെടുന്ന ഒരു എൽ ഇ ഡി ബൾബ് പരിചയപ്പെടാം ഇത് ഫിലിപ്സ് കമ്പനി പുറത്തിറക്കുന്ന ഒരു എൽ ഇ ഡി ബൾബാണ് ഇതിൻ്റെ പേര് എൽ ഇ ഡി ഇൻവേർട്ടർ ബൾബെന്നാണ് ഒമ്പത് വാട്ട്സിൻ്റേതാണ് ഈ ഒരു ബൾബ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിത് നമ്മളിപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്ന അതേ ബൾബിന് പകരമായി ഈ ബൾബ് ഹോൾഡറിലിട്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് വർക്ക് ചെയ്യിക്കാം എന്നാൽ ഇലക്ട്രിസിറ്റി പെട്ടെന്ന് പോയാൽ ഇതിനകത്തുള്ള ബാറ്ററിയുടെ സഹായത്തോടെ ഇത് നാല് മണിക്കൂർ കൂടി നമുക്ക് പ്രകാശം തരുമെന്നതാണ് ഓണാക്കാനും ഓഫാക്കാനും മറ്റൊരു സ്വിച്ചിൻ്റെ ആവശ്യമില്ല എന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇലക്ട്രിസിറ്റി മുഖേന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇലക്ട്രിസിറ്റി പോയാൽ ഇത് തുടർന്നും പ്രകാശിക്കുന്നു ബാറ്ററി ചാർജ് തീരുമ്പോൾ ഓഫാവുകയും ചെയ്യും ഇതിനിടയിൽ ഇലക്ട്രിസിറ്റി തനിയെ വന്നാൽ അത് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിച്ചോളും ഇനി ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഒരു സമയമാണെങ്കിൽ സാധാരണ നമ്മൾ ബൾബ് ഓണാക്കാൻ സ്വിച്ച് ഓണാക്കുന്നത് പോലെ തന്നെ അതേ സ്വിച്ച് ഓണാക്കിയാൽ ഇത് ബാറ്ററി ഉപയോഗിച്ചും പ്രവർത്തിച്ചോളും ഇതുപോലെ ധാരാളം കമ്പനികൾ ഇന്ന് ഏകദേശം മുന്നൂറ് രൂപ മുതൽ പല വിലയിൽ ഇത്തരത്തിലുള്ള ഇൻവെർട്ടർ ബൾബുകൾ പുറത്തിറക്കുന്നുണ്ട് ഇനി നമ്മൾ പരിചയപ്പെടുന്നത് നെക്സ്റ്റ് തിങ്ക് എന്ന കമ്പനി പുറത്തിറക്കുന്ന ക്യാമറ ബൾബാണ് ആയിരത്തി മുന്നൂറ് രൂപ വില വരുന്ന ഈ ബൾബ് കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ എൽ ഇ ഡി ബൾബ് തന്നെയാണെന്ന് തോന്നും എന്നാൽ ഇതിൻ്റെ സെൻറ്ററിലായി നമുക്ക് ക്യാമറയുടെ ഭാഗവും കാണാം സാധാരണ ബൾബ് ഹോൾഡറിൽ തിരിച്ച് ഇടാവുന്ന ടൈപ്പ് ബൾബ് ഹോൾഡറുകളുടെ ഒരു അഡാപ്റ്റർ ഉപയോഗിച്ച് നമുക്കിത് വിറ്റ് ചെയ്യാം ഇതിൻ്റെ ഹോൾഡറിൽ കണക്ട് ചെയ്യുന്ന ഭാഗം ഇത്തരത്തിലുള്ളതായതിനാലാണ് ആ ഒരു അഡാപ്റ്റർ നമുക്ക് ആവശ്യമായി വരുന്നത് തുടർന്ന് മൊബൈലിൽ ഇവരുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ നമ്മുടെ ഫോണിൽ വൈഫൈ സെർച്ച് ചെയ്യുമ്പോൾ നെക്സ്റ്റ് തിങ്ങിൻ്റെ ഒരു വൈഫൈ കാണാനാകും അത് മൊബൈൽ ഫോണിൽ കണക്റ്റാക്കിയ ശേഷം അവർ നിർദ്ദേശിച്ചിരിക്കുന്ന ആ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഈ ബൾബിൻ്റെ ക്യാമറ കണ്ണിലൂടെയുള്ള ദൃശ്യങ്ങൾ ഫിഷൈ സ്റ്റൈലിൽ ഇതുപോലെ വീക്ഷിക്കാനാവും ആവശ്യമെങ്കിൽ വൈഫൈ ഇൻ്റർനെറ്റ് കണക്റ്റ് ചെയ്യാനും എസ് ഡി കാർഡ് ഇടാനും ഇതിൽ സൗകര്യമുണ്ട് അങ്ങനെ ഇൻ്റർനെറ്റ് കണക്റ്റ് ചെയ്ത് നൽകിയാൽ നമ്മൾ വീട്ടിലില്ലാത്തപ്പോഴും മൊബൈലിലൂടെ ഇതിലെ ക്യാമറയിലെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഇതിൽ മോഷൻ ഡിറ്റക്ഷനും സയറിണുമുണ്ട് അതുവഴി അത്തരം ഡിറ്റക്ഷനുള്ള രംഗങ്ങൾ എസ് ഡി കാർഡിലേക്ക് റെക്കോർഡാവും മോഷൻ ഉണ്ടായാൽ സൈറൺ ഉച്ചത്തിൽ കേൾപ്പിക്കുകയും ചെയ്യും മൂന്നാമതായി നമ്മൾ പരിചയപ്പെടുന്നത് വിപ്രോ എന്ന കമ്പനി പുറത്തിറക്കുന്ന സ്മാർട്ട് എൽ ഇ ഡി ബൾബാണ് പതിനാറ് മില്യൺ കളറുകളിൽ നമുക്കിഷ്ടമുള്ളത് ഏത് നിറത്തിലും ഈ ഒരു ബൾബ് പ്രകാശിപ്പിക്കാനാകുന്ന ഒരു ബൾബാണിത് സാധാരണ വൈറ്റ് അല്ലെങ്കിൽ വാം നിറത്തിലും നമുക്കിത് ഉപയോഗിക്കാനാകും നിറങ്ങൾ സെലക്ട് ചെയ്യാനും ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുമൊക്കെ അവരുടെ ആപ്ലിക്കേഷൻ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്താൽ സാധിക്കും തിർന്നില ഗൂഗിൾ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ അലക്സ എന്നീ ആപ്ലിക്കേഷനുകളോ അതല്ലെങ്കിൽ അലക്സയുടെ എക്കോയോ ഗൂഗിൾ ഹോം എന്നീ ഡിവൈസുകളൊക്കെ ഉപയോഗിച്ചും നമുക്ക് ഇത് വോയ്സ് കമാൻഡുകളാൽ ഓണും ഓഫും ആക്കാം നിറം ഏത് കളറാക്കണം ഏത് സമയത്ത് ഓണാക്കണം ബ്രൈറ്റ്നസ് എത്ര വേണം ഏത് സമയത്ത് ഓഫാക്കണം എന്നൊക്കെ നമുക്കിത് ആപ്ലിക്കേഷനിലൂടെയോ അല്ലെങ്കിൽ അലക്സ ഉപയോഗിച്ചോ സെറ്റ് ചെയ്യാം ഇതിന് വില വരുന്നത് അറുന്നൂറ് രൂപയാണ് പക്ഷേ ചില ദിവസങ്ങളിൽ മുന്നൂറ് രൂപയ്ക്ക് വരെ ഇത് ഓഫറിൽ ലഭിക്കുന്നുണ്ട് ഞാനിവിടെ അലക്സ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഇത് നിയന്ത്രിക്കുന്നത് കാണിക്കുന്നത് അലക്സ ഗുഡ് നൈറ്റ് അലക്സ ടേൺ ഓൺ മൈ ബെഡ്റൂം ബൾബ് അലക്സ

എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ ഫീഡ്ബാക്ക് എന്നറിയട്ടെ രണ്ടായിരത്തി പതിനാലോട്ടാണ് നമ്മൾ ഈ പേജ് തുടങ്ങി അപ്പോൾ അന്നൊട്ട് ധാരാളം ആപ്ലിക്കേഷൻ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആയിരക്കണക്കിന് ആപ്ലിക്കേഷനുകൾ കാരണം ആയിരത്തി നാനൂറോളം വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ കൂടുതൽ പരിചയപ്പെടുന്നതിൽ അർത്ഥമില്ല നമുക്ക് വേണ്ട പുതിയ പുതിയ നല്ല നല്ല ആപ്ലിക്കേഷനുകൾ പരിചയപ്പെടുത്തുക അതിനിടയിൽ കൂടുതൽ നമ്മൾ കാലം സ്മാർട്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ഇടയിൽ വ്യത്യസ്തമായിട്ട് ഉപയോഗിക്കാവുന്ന കുറേയധികം ഡിവൈസുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ടെക്നോളജിയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൂടുതലിപ്പോൾ വീഡിയോകൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഭക്ഷണം തോന്നിയിട്ട് കാര്യമില്ല കാരണം നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്നാണ് ചൊല്ലേ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നീങ്ങേ പറ്റൂ